ഇപ്പോൾ സമയം 10 മണി. ഞാൻ വന്നിരിക്കുന്ന കുമ്പളം ഷിബു പുട്ടുകട, ഞങ്ങളുടെ കുമ്പളത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള പുട്ടിൻ്റെ ഒരു ഷോപ്പാണ്. അത് കഴിക്കാനായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഈ വഴി കൂടി നടന്നാണ് പോകേണ്ടത്. ഈ വഴി കൂടി നേരെ നടന്ന് അങ്ങോട്ട് ഒരു കായൽ സൈഡിലേക്കാണ് പോകേണ്ടത്. രാത്രി 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇതാണ് ഷോപ്പ്, കുമ്പളം പുട്ടുകടയുടെ പുട്ടുകട എന്ന് പറയുന്ന കടയാണ്. ഇതാണ് ഷിബുവിൻ്റെ പുട്ടുകടയാണ് ഈ കാണുന്നത്. ഇതിൽ ഒരുപാട് തിരക്കുണ്ട്. ഇതിൻ്റെ 9 മണിയായപ്പോൾ തന്നെ ഇത്രയും തിരക്കുകൾ വന്നിട്ടുണ്ട്. നമ്മൾ ഷിബു ചേട്ടൻ ഇതാണ്, നമ്മളിവിടെ ഇരിപ്പുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്ന പുട്ടാണ് ഇവിടുത്തെ മെയിനായിട്ട്. എത്ര മണിവരെ ഉണ്ട് ഷിബു ചേട്ടൻ കട? 3 മണിവരെ ഉണ്ടാവും. 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 3 മണിവരെയാണ്. എന്തൊക്കെയാണ് ഇന്നുള്ളത്? അതെന്താണ്? അത് മട്ടനാ? അത് ചിക്കന്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ അല്ലേ? ബീഫ് ഉണ്ട്, പിന്നെ വേറെന്താ, ഫിഷ് കറിയും ഉണ്ട്. ഇത് കണ്ടില്ലേ, 5 കുറ്റിയിലിരുന്നിട്ടാണ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണത്. പിന്നെ ഇതെന്താ, ചിക്കൻ അല്ലേ? കര ചിക്കൻ ഫ്രൈ ഉണ്ട്. അപ്പൊ എനിക്കിഷ്ടം പറഞ്ഞത് ഈ ബീഫും ഈ പുട്ടുമാണ്. ഞാൻ ഇടക്ക് വരും കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ സൈഡ് ഒരു പുഴയാണ്, പുഴയുടെ അപ്പുറത്ത് പള്ളൂരുത്തിയാണ്. ഈ സൈഡാണ് കുമ്പളം, കൊച്ചിയാണ് ആ കാണുന്നത്. ഈ സൈഡാണ് കുമ്പളം. കുമ്പളം എന്ന് പറഞ്ഞാൽ ടോള് അടുത്ത് വരേണ്ടതാണ്. ഈ രാത്രി 10 മണി തൊട്ട് 3 മണി വരെ ഈ ഇരിക്കുന്നവരെല്ലാവരും ഈ പുട്ട് കഴിക്കാനായിട്ട് വരണം. നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ച് നോക്കി അറിയാൻ പറ്റും ഈ ഷോപ്പ്. ഇതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്, പുട്ടും ബീഫും എന്ന് പറയുന്നത് ഇതാണ്. ബീഫ് ഇതിലേക്ക് ഒഴിച്ച് എരിവിൽ വിറകടുപ്പിലേക്ക് ഉണ്ടാക്കണമെന്ന് പറയാനുണ്ട്. എനിക്ക് വലിയ കുഴപ്പമില്ല, ഈ കുരുമുളക് ഇട്ടിട്ടാണ് ഇവിടെ കൂടുതലും ഇത് ചെയ്യുന്നത്. ഇച്ചിരി സ്പൈസിയാണ്, അപ്പോൾ അതുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഹൈവേയിലേക്ക് വന്നിരിക്കുകയാണ്. അതാണ് ടോൾ പ്ലാസ, അരൂർ കുമ്പളം ടോൾ പ്ലാസ ആണത്. അവിടെ നിന്നാണ് അരൂർ കുമ്പളം പാലം ഇറങ്ങി വരുമ്പോൾ ലെഫ്റ്റിലേക്ക് പോകണതാണ് ഈ ഷിബുസ് പുട്ടുകട. അവിടെ 9:30 രാത്രി സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 9:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 3 മണിവരെ വെളുപ്പിനെ വരെ ഉണ്ട് ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ. ആ ഉള്ളിലേക്ക് ഇച്ചിരി നടക്കുകയും വേണം, ആ ഒരു ഇതാണ്. പിന്നെന്താ പറയേണ്ടത്, അപ്പോൾ ഞാൻ ഇടക്ക് പോണതാണ്. ഞാനപ്പോൾ അങ്ങനെ എടുത്ത് വീഡിയോ ചെയ്യണതാണ്. ഞാൻ വലിയ വ്ളോഗർ അങ്ങനെയല്ല, വ്ളോഗർമാർക്ക് മെയിനായിട്ട് വേണ്ടത് ജ്യൂസിയാണ്, എന്താണ് ഇട്ട് തിരുമ്മിയൊക്കെ കാണിക്കണമല്ലോ. അങ്ങനെയൊന്നും കാണിക്കാനില്ല. ഞാൻ കയറി ഇഷ്ടപ്പെട്ടാൽ അങ്ങനെ വീഡിയോ എടുക്കുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരുപാട് പേർക്ക് എന്താ പറയണം, ഇഷ്ടപ്പെട്ട നിങ്ങളൊക്കെ വന്നതാണെന്ന് എനിക്ക് തോന്നണം. ഈ നാട്ടിലുള്ള ഇവിടെ നിന്ന് തന്നെ ഒരിക്കൽക്ക ഈ അരൂർ അല്ലെ കുമ്പളം അല്ലെ മാടവനൊക്കെ ഉള്ള ഈ സ്ഥലത്തുള്ളവർ മിക്കവരും വരും, ലോങ്ങിൽ നിന്നും വരാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുമ്പോൾ ട്രിവാൻഡ്രം വണ്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഞാൻ പിന്നെ പോകുന്നത് ദിലീപിൻ്റെ പുട്ടുണ്ട്, ഇതേ പുട്ടുകട നമ്മുടെ ഇടപ്പള്ളിയിലുണ്ട്, അവിടെ പോകാറുണ്ട്. അവിടെ എനിക്ക് നേരത്തെ ഒന്നും ഞാൻ കയറാറില്ലായിരുന്നു. ഞാൻ ഈ 2 മാസം മുമ്പാണ് ഇതിൻ്റെ ഒരു ഇഷ്ടം തുടങ്ങിയത്, പുട്ടിൻ്റെ ഇഷ്ടം തുടങ്ങിയത്. അവിടുത്തെ ഒരു 7 സുന്ദരരാത്രിയുണ്ട്, ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടില്ല. അപ്പോൾ ഒരു ആദ്യം നേരത്തെ മുമ്പ് പോയിട്ടുണ്ട്, അന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു, ഒരു വട്ടം കണ്ട്. പിന്നെ ഞാൻ പോയിട്ടില്ല, ഈ 10 വർഷം അവിടെ അവർ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കത് അവിടുത്തെ ദേപ്പുട്ടിലെ 7 സുന്ദരരാത്രികളുണ്ട്, അതെനിക്കിഷ്ടമാണ്. വൈഫിനൊക്കെ അവിടെ തന്നെ ഇഷ്ടം, ഇവിടുത്തെ ഇഷ്ടമില്ല. അങ്ങനെയും കൊണ്ട് എനിക്ക് ഇവിടുത്തെ ഇഷ്ടം. ഇവിടെ ഇച്ചിരി സ്പൈസി ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത്, വിറകടുപ്പിലൊക്കെയാണെന്ന് തോന്നുന്നു. വിറകടുപ്പും ഗ്യാസൊക്കെ എല്ലാം കണക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിറകടുപ്പ് എല്ലാവരും ഫ്ലോറന്മാർ വിറകടുപ്പിലാണ് ഉണ്ടാക്കണതെന്നൊക്കെ എല്ലാവരും ഭയങ്കര ഹൈപ്പ് ഇങ്ങനെ ഭയങ്കര പൊക്കിയൊക്കെ പറയാറുണ്ട്. അപ്പോൾ വലിയ വ്ളോഗർ ചെയ്യുമ്പോൾ ജ്യൂസിയാണ് തിരുമ്മി കാണിക്കൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇതൊക്കെ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ അടുത്ത വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ, ടേക്ക് കെയർ, ബൈ ബൈ.